പല നടിമാരെയും വഴിതെറ്റിക്കുന്നത് അവരുടെ അച്ഛനമ്മമാരാണ്. നടി വിജയശ്രീയുടെ ദുരന്തം തന്നെ നോക്കുക, അതിനു പിന്നിൽ അവരുടെ മാതാവിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളായിരുന്നു. അവരുടെ സമ്പത്തെല്ലാം കവർന്നെടുക്കുകയും അവരും കാമുകനുമായുള്ള ബന്ധത്തെ എതിർക്കുകയും പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. കാമുകൻ അവരെ വേർപെട്ടു പോവുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത്. മറ്റൊരു നടി പ്രിയയാണ്, എന്നിഷ്ടം നിന്നിഷ്ടം എന്ന സിനിമയിലൂടെ വന്ന പ്രിയ. പ്രിയ എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെ സൂപ്പർ നടിയായി വളർന്നു. പക്ഷേ അവരുടെ പിതാവ് അവരെ സെക്സ് നടിയാക്കി മാറ്റി. ഒരു സെക്സ് ചിത്രത്തിൽ അഭിനയിക്കാൻ അദ്ദേഹം കൂടുതൽ കാശ് വാങ്ങി കരാർ എഴുതി കൊടുത്തു. അങ്ങനെയാണ് പ്രിയ പിന്നീട് ഗ്ലാമർ നടിയായി മാറിയത്. മുക്തയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. മുക്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഗായിക റിമി ടോമിയുടെ സഹോദരൻ റിങ്കു ടോമിയുമൊത്ത് നല്ലൊരു ജീവിതം നയിക്കുന്നു ആ പെൺകുട്ടി. കോലഞ്ചേരിയിലാണ് മുക്ത ജനിച്ചത്. നല്ല പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി. ഒറ്റനാണയം എന്ന ചിത്രത്തിലൂടെയാണ് അവർ അഭിനയത്തിൽ ഹരിശ്രീ കുറിച്ചത്. പിന്നീട് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം, ലാൽ ജോസിൻ്റെ അച്ഛനുറങ്ങാത്ത വീട്, എന്തൊരഭിനയമായിരുന്നു അതിൽ. പിന്നീട് അങ്ങോട്ട് മുക്തയുടെ കാലമായിരുന്നു. സുരേഷ് ഗോപിയുടെ നായികയായി ഹൈലൈഫയിൽ, നസ്രാണിയിൽ മമ്മൂട്ടിയുടെ അനുജത്തിയുടെ റോളിൽ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. നിഷ്കളങ്കമായ മലയാള പെൺകുട്ടിയുടെ പ്രതീകമായി മുക്ത മാറി. പക്ഷേ അവരുടെ പിതാവ് തമിഴിൽ അവരെ എത്തിച്ചപ്പോൾ അവരെ സെക്സിയാക്കാമെന്ന് എഗ്രിമെൻറ്റ് എഴുതി കൊടുത്തു. അങ്ങനെ താമരഭരണി എന്ന ചിത്രത്തിൽ അവർ സെക്സിയായി, മുക്ത സെക്സിയായി അഭിനയിച്ചു. പിന്നീട് പല തമിഴ് ചിത്രങ്ങളിലും ശരീരപ്രദർശനം കാട്ടാനായിരുന്നു മുക്തയുടെ വിധി. ശരീരപ്രദർശനം കാട്ടുന്നത് മുക്തയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. മുക്ത അത് തുറന്നു പറയുകയും ചെയ്തു. എന്നെ എൻ്റെ അച്ഛൻ ചതിച്ചു. തമിഴ് സിനിമയിൽ ശരീര സൗന്ദര്യം കാണിക്കാമെന്ന് പറഞ്ഞ് അവർക്ക് എഗ്രിമെൻറ്റ് എഴുതി കൊടുത്ത് നല്ല തുക വാങ്ങി. അങ്ങനെ അച്ഛൻ എന്നെ ചതിച്ചത് എനിക്ക് സഹിക്കാനായില്ല. മാത്രമല്ല തൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ മുക്ത പൊട്ടിത്തെറിച്ചതൊക്കെ വലിയ വാർത്തയായി മാറി. ഇതുപോലെ മുക്തയെപ്പോലെ ഒരുപാട് പേർ ചതിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരാരും അത് തുറന്ന് പറഞ്ഞിട്ടില്ല. അവരെല്ലാം അത് മനസ്സിലടക്കി പിടിച്ച് കഴിയുന്നു. പ്രിയ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ കാലത്തെ പെൺകുട്ടികൾ, മുക്തയെപ്പോലെയുള്ള പെൺകുട്ടികൾ അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്നു. പിതാവ് ചതിച്ചു, മുക്ത സെക്സിയായി. എന്തായാലും അതിനുശേഷം പൊന്നാർ ശങ്കർ അടക്കമുള്ള തമിഴ് സിനിമകളിലൊക്കെ മുക്ത അഭിനയിച്ചു. തമിഴിൽ ഭാനുമതി എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടത്. താമരഭരണിയിൽ അവർ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരും ഭാനുമതി എന്നാണ്. എന്തായാലും താമരഭരണി സൂപ്പർ ഹിറ്റായി. പിന്നീട് അങ്ങ് മുക്ത തമിഴ്നാട്ടിലെ ഒരു തരംഗമായി മാറി. മലയാളത്തിൽ എത്തിയപ്പോഴൊക്കെ അവർ തൻ്റെ അഭിനയശേഷി പുറത്തെടുത്തു. ആ അഭിനയശേഷി കണ്ട് മലയാളികൾ കൈയടിച്ചു. പക്ഷേ തമിഴർ മുക്തയെ കാണുന്നത്, അല്ലെങ്കിൽ ഭാനുമതിയെ കാണുന്നത് ഒരു സെക്സ് സിമ്പലായിട്ടാണ്. പിതാവാണ് മുക്തയെ ചതിച്ചത്. ആ ചതി അവർ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ കുടുംബം തൻ്റെ സ്വത്തൊക്കെ തട്ടിപ്പറിച്ചുവെന്ന് മുക്ത പച്ചയ്ക്ക് പറഞ്ഞു. തൻ്റെ പിതാവ് തൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുത്തുവെന്ന് മുക്ത പച്ചയ്ക്ക് പറഞ്ഞു. മുക്തയുടെ ഈ തുറന്നു പറച്ചിൽ വലിയ കോളക്കമായി അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മുക്ത അത് പറഞ്ഞത്. അവർക്കത്രയേറെ ദുഃഖമുണ്ടായിരുന്നു. നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയാണ് അവർ സിനിമയിലേക്ക് വന്നത്. ആദ്യ ചിത്രമായ ഒറ്റനാണയം കഴിഞ്ഞ് പിന്നീട് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ മുക്തയെ മലയാളികൾ നെഞ്ചോട് ചേർത്തു. സൂര്യനെല്ലി പീഡനക്കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം ലാൽ ജോസ് സംവിധാനം ചെയ്തത്. മുക്ത ആ ചിത്രത്തിലൂടെ മലയാള മനസ്സിൻ്റെ നൊമ്പരമായി മാറി. മുക്തയുടെ ഓരോ ഭാവവും ഓരോ ചലനവും മലയാളികൾ വീക്ഷിച്ചു. സമ്പൂർണയായ ഒരു അഭിനേത്രിയുടെ പ്രതിഫലനം നമ്മൾ മുക്തയിൽ കണ്ടു. പിന്നീട് അവർ തമിഴിൽ പോയി ലോ ഗ്രേഡ് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു. വിശാലടക്കമുള്ള സൂപ്രതാരത്തിൻ്റെയൊക്കെ നായികയായി മുക്ത വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് മുക്തയ്ക്ക് കൂടുതൽ സൂപ്രതാരങ്ങളുടെ നായികയാകാൻ, തമിഴിലെ സൂപ്രതാരങ്ങളുടെ നായികയാകാൻ മുക്തയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ മുക്ത തമിഴിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. തമിഴിൽ ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിച്ചു. എന്തായാലും മുക്ത പിന്നീട് പിതാവിൻ്റെ ചതി തിരിച്ചറിഞ്ഞ മുക്ത പിന്നീട് തൻ്റെ അക്കൗണ്ട് ഭദ്രമാക്കി. തൻ്റെ പ്രതിഫലമെല്ലാം തൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തിച്ചു. അങ്ങനെ പിതാവിനോട് മുക്ത മധുരമായി പ്രതികാരം ചെയ്തു. ഇപ്പോൾ റിങ്കി ടോമിയും കുഞ്ഞുമൊക്കെയായി വളരെ സന്തോഷമായി കഴിയുന്നു മുക്ത. വളരെ സന്തോഷമായി കഴിയുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു ഭൂതകാലമുണ്ട്, പിതാവ് ചതിച്ച ഭൂതകാലം.